അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. FSH അഥവാ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് നിങ്ങളൊക്കെ കേട്ട് കാണുമല്ലോ. സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരേപോലെയുള്ള ഈ ഹോർമോൺ തലച്ചോറിലെ പിറ്റ്യൂറ്ററി ഗ്രന്ഥിയാണ് നിയന്ത്രിക്കുന്നത്. ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന മിക്ക ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്നത് പിറ്റ്യൂറ്ററിയാണ്. പുരുഷൻ്റെയും സ്ത്രീയുടെയും പ്രത്യുൽപാദന ശേഷിയുമായി വളരെയധികം ബന്ധപ്പെട്ട ഒരു ഹോർമോൺ കൂടിയാണ് FSH ഹോർമോൺ. ഈ ഹോർമോൺ കൂടിയാലും കുറഞ്ഞാലും അത് ഗർഭധാരണത്തെ ബാധിക്കും. സ്ത്രീകളിൽ ഈ ഹോർമോൺ ആർത്തവചക്രം കൃത്യമാക്കുന്നതിനും അതുപോലെ നിങ്ങളിൽ ആരോഗ്യകരമായ അണ്ഡം ഉൽപ്പാദിപ്പിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ഇത് നിങ്ങളുടെ ഫോളിക്കുകളെ ഉത്തേജിപ്പിച്ച് അത് കൃത്യമായ ആർത്തവചക്രത്തോടൊപ്പം കൃത്യമായ ബ്ലീഡിങ്ങും ഓവുലേഷനും എല്ലാം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹോർമോൺ നിങ്ങളിൽ ഗർഭധാരണത്തിന് സഹായിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇംബാലൻസ് ഈ ഹോർമോണിൽ ഉണ്ടായാൽ അത് ഗർഭധാരണത്തിന് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു. FSH നില സ്ത്രീകളിൽ അധികരിക്കുമ്പോൾ അണ്ടാശയത്തിൻ്റെ പ്രവർത്തനം തകരാറാവുകയും പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോമിന് കാരണമാവുകയോ ചെയ്യും, അല്ലെങ്കിൽ ആർത്തവ വിരാമകാലത്തിലേക്ക് തന്നെ കടക്കുകയും ചെയ്യാം. പുരുഷന്മാരിലെ വൃഷണങ്ങളിൽ ബീജങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ FSH ഹോർമോൺ ആണ്. പുരുഷന്മാരിൽ ഇത് വൃഷണ വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും സാധാരണ ബീജകോശങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സഹായിക്കുകയും അവ പുറത്തുവിടാൻ തയ്യാറാകുന്നത് വരെ നിലനിർത്തുകയും ചെയ്യുന്നതിലൂടെ പുരുഷൻ്റെ പ്രത്യുൽപാദനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാൻ FSH ഹോർമോൺ സഹായിക്കുന്നു. ഈ ഹോർമോൺ കൂടിയാലും കുറഞ്ഞാലും പ്രത്യുൽപാദന ശേഷിയെ കാര്യമായി ബാധിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. വന്ധ്യത അനുഭവിക്കുന്ന നല്ല ഒരു ശതമാനം പേരും FSH ഹോർമോണിലെ ഏറ്റവ്യത്യാസങ്ങൾ കൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. പ്രായപൂർത്തിയായ ഒരു പുരുഷന്റെ സാധാരണ FSH അളവ് സാധാരണയായി 1.5 മുതൽ 12.4 മില്ലി ഇന്റർനാഷണൽ യൂണിറ്റ് പെർ മില്ലി ലിറ്റർ ആണ്. സ്ത്രീകളിൽ FSH അളവ് ഓരോ ഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നിശ്ചിത അളവിൽ നിന്ന് കൂടുകയോ കുറയുകയോ ചെയ്താൽ അത് ഗർഭധാരണത്തെ ബാധിക്കുന്നതാണ്. ബ്ലഡ് ടെസ്റ്റിലൂടെ FSH ഹോർമോൺ നില നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. FSH നില തകരാറിലാകുന്നതിന് ഒരു പ്രത്യേക കാരണം പറയാൻ പറ്റില്ല. ജനിതക തകരാറുകൾ, ജീവിതശൈലി, ചില മരുന്നുകളുടെ പ്രതിപ്രവർത്തനം തുടങ്ങിയവയൊക്കെ കാരണമായേക്കാം. ഡോക്ടറെ കണ്ട് പരിശോധനകൾക്ക് വിധേയമായി പലപ്പോഴും ഹോർമോൺ ചികിത്സയിലൂടെ, ഹോർമോൺ തെറാപ്പിയിലൂടെ, അതായത് ഹോർമോൺ ഗുളികകൾ നൽകിയോ ഹോർമോൺ ഇഞ്ചക്ഷൻ നൽകിയോ ഈ പ്രശ്നത്തിന് പരിഹാരം തേടാവുന്നതാണ്. അതോടൊപ്പം സ്വാഭാവിക നിലക്ക്, അതായത് പ്രകൃതിപരമായി തന്നെ ഈ അവസ്ഥയിൽ നിന്നും മോചനം നേടാനുള്ള വഴികൾക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു ഹോർമോൺ ബാലൻസ് നിലനിർത്താൻ വേണ്ട പരിശ്രമങ്ങൾ നമ്മളുടെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകേണ്ടത്. അതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്ന് കൂടി നമുക്ക് നോക്കാം. തലച്ചോറിലെ പിറ്റ്യൂറ്ററി, ഹൈപ്പോതലാമസ് തുടങ്ങിയ ഗ്രന്ഥികളാണ് ഹോർമോണുകളെ നിയന്ത്രിക്കുന്നത് എന്ന് അറിയാമല്ലോ. നല്ല പോഷകാഹാരം ഇവയുടെ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുന്നു. ഇൻസുലിൻ പ്രതിരോധവും രക്തത്തിലെ പഞ്ചസാരയുടെ അളവും എൻഡോക്രൈൻ സിസ്റ്റത്തിലും ഹോർമോൺ അളവിലും വലിയ സ്വാധീനം ചെലുത്തുന്നു. ആരോഗ്യകരമായ ഹോർമോൺ പ്രവർത്തനത്തിന് ആരോഗ്യകരമായ ഭാരം നിലനിർത്തേണ്ടത് പ്രധാനമാണ്. നിങ്ങളുടെ ഭക്ഷണത്തിൽ ശരിയായ പോഷകങ്ങൾ ലഭിക്കുന്നുണ്ട് ഉറപ്പാക്കാൻ കൃത്യമായ ഒരു ഭക്ഷണശീലം നിർബന്ധമായും നിങ്ങൾ ശീലിക്കുന്നത് വളരെയധികം പ്രയോജനപ്പെടും. ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ, കറുവപ്പട്ടയും മഞ്ഞളും നിങ്ങളുടെ ഭക്ഷണത്തിൽ അധികമായി ഉൾപ്പെടുത്തുക. അതുപോലെ ഇലക്കറികൾ ധാരാളമായി കഴിക്കുക. പ്രത്യേകിച്ചും ഇരുണ്ട നിറത്തിലുള്ള മുരിങ്ങയില, അതുപോലെ ചീരയില പോലുള്ള ഇലക്കറികൾ തിരഞ്ഞെടുത്ത് കഴിക്കുക. ദിവസവും 2 കോഴിമുട്ടയുടെ വെള്ള കഴിക്കുക. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രത്യേകം തിരഞ്ഞെടുത്ത് കഴിക്കുക. ഹോർമോണുകളുടെ ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്നറിയപ്പെടുന്നതാണ് ഒമേഗ ഫാറ്റി ആസിഡുകൾ. ചെറുമത്സ്യങ്ങൾ, മത്തി എന്നിവയിൽ ഒമേഗ ഫാറ്റി ആസിഡുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. മറ്റൊന്നാണ് ബട്ടർഫ്രൂട്ട് അഥവാ അവോക്കാഡോ പഴം, ഇത് പതിവായി കഴിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. FSH ലെവൽ ബാലൻസ് ചെയ്യുന്നതിനുള്ള ചില സപ്ലിമെൻറ്റുകളെ കുറിച്ച് കൂടി ഈ വീഡിയോയിൽ പറയാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മക്കാറൂട്ട്. മക്കാറൂട്ട് പൗഡർ വാങ്ങി ഉപയോഗിക്കുക. ഇത് നിങ്ങളുടെ എൻഡോക്രൈൻ സിസ്റ്റത്തെ വളരെയധികം ഉത്തേജിപ്പിക്കും. ഹോർമോൺ പ്രോബ്ലമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രകൃതിപരമായ ഒരു സപ്ലിമെൻ്റ് ആണ് ഇത്. നിങ്ങളുടെ ടൗണിലുള്ള ആയുർവേദ കടകളിൽ ഇത് വാങ്ങാൻ കിട്ടും. മറ്റൊരു നിലക്ക് ഓൺലൈനായും വാങ്ങാം. ലിങ്ക് താഴെ കൊടുക്കാം. ഇതുപോലെ മറ്റൊന്നാണ് വിറ്റെക്സ് ഗുളികകൾ. ഇതും നിങ്ങളിലെ ഹോർമോൺ ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്ന പ്രകൃതിദത്തമായ നല്ലൊരു സപ്ലിമെൻ്റാണ്. വിറ്റെക്സ് ഗുളികകൾ കഴിക്കുന്നത് മൂലം ഉയർന്ന ലെവലിലുള്ള പ്രൊലാക്റ്റിൻ അളവിനെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും. ഇത് നിങ്ങൾക്ക് അടുത്തുള്ള ആയുർവേദ കടകളിൽ നിന്ന് ലഭിക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ ഓൺലൈനായും വാങ്ങാവുന്നതാണ്. ലിങ്ക് താഴെ കൊടുക്കാം. ദിവസവും രാവിലെ വെറും വയറ്റിലാണ് ഇത് കഴിക്കേണ്ടത്. മക്കാറൂട്ട് പൗഡറും വിറ്റെക്സും ഒരു മാസം ഇത് രണ്ടും കഴിക്കുന്നത് നിങ്ങളിലെ FSH ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും.
മറ്റൊന്ന് സാധാരണ ചായക്ക് പകരം ചെമ്പരത്തി ചായ ഉണ്ടാക്കി കുടിക്കുക. ഇത് ദിവസവും രണ്ട് നേരം കുടിക്കുക. ഇത് നിങ്ങളുടെ ഹോർമോൺ ബാലൻസ് നിലനിർത്തുന്നതിന് സഹായിക്കും. പ്രത്യേകിച്ചും ആർത്തവ പ്രശ്നങ്ങളുള്ള സ്ത്രീകൾക്ക് ചെമ്പരത്തി ചായ വളരെ ഫലപ്രദമാണ്. പ്രകൃതിദത്തമായ ഹോർമോൺ ബാലൻസർ എന്നാണ് ചെമ്പരത്തി അറിയപ്പെടുന്നത് തന്നെ. മറ്റൊന്ന് അക്യുപങ്ക്ചറാണ്. ഹോർമോൺ ബാലൻസ് ക്ലിയർ ചെയ്യാൻ നല്ല ഒരു പരിഹാരമാണ് അക്യുപങ്ക്ചർ ചികിത്സ. വന്ധ്യതയ്ക്ക് കാരണമാകുന്ന പല ഹോർമോൺ പ്രശ്നങ്ങൾക്കും അക്യുപങ്ക്ചറിൽ ഫലപ്രദമായ വഴികളുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ എനിക്ക് അറിവില്ലാത്തത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലോ പരിസരത്തോ ഈ ചികിത്സ ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ അവരെ സമീപിക്കുക. അതുപോലെ സീഡ് സൈക്ലിംഗ് ചെയ്യുന്നത് ഹോർമോൺ ബാലൻസ് നിലനിർത്താൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്. അതേപോലെ സ്ത്രീകളിൽ അബ്ഡോമിനൽ മസാജ് ചെയ്യുക, ആരോഗ്യകരമായ ഭാരം നിലനിർത്തുക, കൃത്യമായി ഉറങ്ങുക, കൊഴുപ്പ് കുറവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, കൃത്യമായ വ്യായാമം, നല്ലതുപോലെ വെള്ളം കുടിക്കുക, അമിത പിരിമുറുക്കങ്ങൾ ഒഴിവാക്കുക, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ FSH ഹോർമോൺ നിലയിൽ കാര്യമായ ബാലൻസ് നിലനിർത്താനും പ്രത്യുൽപാദന ശേഷി കൈവരിക്കാനും കഴിയും. ഇൻഷാല്ലാ കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.